ഈ ഓണക്കാലത്ത് തിയേറ്ററുകളിൽ ആളെ കയറ്റാൻ വേണ്ടി ഇതാ മറ്റൊരു ആസിഫ് അലി ചിത്രം കൂടെ എത്താൻ പോവുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ആസിഫ് അലി നായകനായിട്ടെത്തുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായ കിഷ്കിണ്ട കാണ്ടം എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയെ കുറിച്ചാണ്. അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് ഒ ടി ടി അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ജോബി ജോർജ് നിർമ്മിച്ച് കക്ഷി അമ്മിണിപിള്ള എന്ന് പറയുന്ന ചിത്രത്തിന് ശേഷം ആസിഫ് അലിയെ കേന്ദ്ര കഥാപാത്രമാക്കി ദിൻജിത് അയ്യത്താർ ഡയറക്ട് ചെയ്യുന്ന ചിത്രമാണ് കിഷ്കിണ്ട കാണ്ടു എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ പേരും അതോടൊപ്പം തന്നെ ട്രെയിലറും ടീസറിലെല്ലാം തന്നെ ഒരു പുതുമ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏറെ ആകർഷണീയമായിട്ടുള്ള കഥാപശ്ചാത്തലങ്ങളും രംഗങ്ങളും തന്നെയാണ് ചിത്രത്തിന്റെ ട്രെയിലറും ടീസറും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിത്രത്തിന്റെ മറ്റൊരു സവിശേഷത എന്തെന്ന് നോക്കിയാണെങ്കിൽ സൺഡേ ഹോൾഡ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അപർണ ബാലമുരളിയും അതോടൊപ്പം തന്നെ ആസിഫ് അലി നായിക നായകന്മാരായിട്ട് എത്തുന്നു എന്ന് തന്നെയാണ്. ചിത്രം തിയേറ്ററോട്ട് എത്താൻ പോകുന്ന ഈ വരുന്ന സെപ്റ്റംബർ മാസം 12 ഓണം റിലീസായിട്ടാണ് എത്താൻ പോകുന്നത്. ചിത്രത്തിന്റെ ട്രെയിലറിനും ടീസറിനും സോങ്സിനെല്ലാം തന്നെ വലിയൊരു സ്വീകാര്യത തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും എന്തൊക്കെയാണ് ചിത്രം വലിയൊരു വിജയമായിട്ട് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചിത്രത്തിൽ ഇവരെ കൂടാതെ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത് വിജയരാഘവൻ, ജഗദീഷ്, അശോകൻ, നിഷാൻ, വൈഷ്ണവി രാജ്, മേജർ രവി, നിഴകൻ രവി, ഷെബിൻ ബെൻസൺ, കോട്ടയൻ രമേശ് തുടങ്ങിയവരൊക്കെയാണ്. എന്തൊക്കെയാണ് ചിത്രം ഈ ഓണത്തിലെ തിയേറ്ററിൽ വലിയൊരു വിജയമായിട്ട് മാറാനുള്ള സാധ്യതകളൊക്കെ ട്രെയിലർ നൽകുന്നുണ്ട്. ഒരു മിസ്റ്ററി പശ്ചാത്തലത്തിലാണ് ചിത്രം കഥ പറഞ്ഞു പോകുന്നതെന്നാണ് ചിത്രത്തിന്റെ ട്രെയിലർ നൽകുന്ന സൂചന. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം സെപ്റ്റംബർ മാസം 12 അപ്പം നിങ്ങൾ എത്ര പേരാണ് ആസിഫ് അലി കേന്ദ്ര കഥാപാത്രത്തിൽ എത്തുന്ന കിഷ്കിണ്ട കാണ്ടം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും.